ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് ലോകത്തിൻ്റെ പ്രശംസ നേടിയവരാണ് ജൂതന്മാർ. ആ ജൂതന്മാരിലെ അതിബുദ്ധിമാന്മാർ ചേർന്ന് രൂപീകരിക്കപ്പെട്ട ഇസ്രായേലി ചാര സംഘടനയാണ് മൊസാദ്. അടിക്ക് തിരിച്ചടി കൊടുക്കുന്നതിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാത്തതിനാൽ മൊസാദ് എന്നും തീവ്രവാദികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു ദുസ്വപ്നമാണ്. അതേ മൊസാദിൻ്റെ ഐതിഹാസികമായ ഒരു പകരം വീട്ടലിൻ്റെ ചരിത്രത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. 60 ലക്ഷത്തോളം ജൂതന്മാരെ ഉന്മൂലനം ചെയ്ത ഹോളോകോസ്റ്റ് എന്ന വർഗ്ഗവരി നടപ്പിലാക്കി കുപ്രസിദ്ധിയാർജിച്ച വ്യക്തിയായിരുന്നല്ലോ അഡോൾഫ് ഹിറ്റ്ലർ. അക്കാലത്ത് ഹിറ്റ്ലറുടെ വലങ്കയ്യായി പ്രവർത്തിച്ച ജൂത ഉന്മൂലനങ്ങൾക്ക് കൂട്ടുനിന്നയാളും അന്നത്തെ ജർമ്മൻ രഹസ്യ പോലീസായിരുന്ന ഗസ്റ്റാപ്പോയുടെ തലവനുമായിരുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. അയാളുടെ പേര് അഡോൾഫ് ഐക്മാൻ. ഇസ്രായേലിൻ്റെ രൂപീകരണം തൊട്ട് ജൂതന്മാരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു നടക്കുകയായിരുന്നു അഡോൾഫ് ഐക്മാൻ. എന്നാൽ അന്നു തൊട്ട് തങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിന് പകരം ചോദിക്കാൻ ഐക്മാനെയും തേടി ഒരു വേട്ടപ്പട്ടിയെപ്പോലെ മൊസാദ് അലയുകയായിരുന്നു. ഒടുവിൽ മൊസാദ് അയാളെ കണ്ടെത്തുക തന്നെ ചെയ്തു. 1960 മെയ് 11 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ നിന്ന് റിക്കാർഡോ ക്ലമന്റ് എന്ന പേരിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന അഡോൾഫ് ഐക്മാനെ മൊസാദ് ജീവനോടെ പിടികൂടി. അർജന്റീനയുടെ സ്വാതന്ത്ര്യദിനത്തിന് ക്ഷണിക്കപ്പെട്ട ഇസ്രായേലി സംഘം തിരിച്ചു മടങ്ങുമ്പോൾ ക്രൂ അംഗമെന്ന വ്യാജേനെ ഐക്മാനെ സെഡേഷൻ നൽകി കടത്തുക എന്ന തന്ത്രമായിരുന്നു മൊസാദ് സ്വീകരിച്ചത്. ഓപ്പറേഷൻ ഫിനാലെ എന്ന പേരിൽ പദ്ധതി മൊസാദ് വിജയകരമായി നടപ്പിലാക്കി. ഐക്മാനെ ഇസ്രായേലിൽ എത്തിച്ച ശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയൻ പത്രസമ്മേളനത്തിൽ വിവരമറിയിച്ചപ്പോഴാണ് സംഭവം അർജന്റീന പോലും അറിയുന്നത്. ഐക്മാനെ കയ്യിൽ കിട്ടിയ മൊസാദ് അയാൾ ചെയ്ത കുറ്റങ്ങളെല്ലാം തത്ത പറയും പോലെ ഏറ്റുപറയിപ്പിച്ചു. പിന്നീട് 1961 ഏപ്രിൽ 11 ഐക്മാന്റെ വിചാരണ ജൂതന്മാരാൽ തിങ്ങിനിറഞ്ഞ ജെറുസലേമിലെ കോടതിയിൽ നടന്നു. ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള നാസി യോഗത്തിൽ ഐക്മാൻ പങ്കെടുത്തതടക്കം 15 കുറ്റങ്ങൾ ഐക്മാനെതിരെ ചാർത്തപ്പെട്ടിരുന്നു. കോടതി വരാന്തയെ ശ്മശാനമുഖമാക്കിക്കൊണ്ട് വിചാരണ നടന്നു. ഒഷ്യാവിറ്റ്സിലെ മലയോരങ്ങളിലും ട്രാൽസിലിക്കയിലെ വയലുകളിലും കുഴിച്ചുമൂടപ്പെട്ട ജൂതന്മാരെ പറ്റി അയാൾ വിവരിച്ചു കൊടുത്തു. നാസി തടവറകളിൽ നിന്നും രക്ഷപ്പെട്ട ജൂതന്മാർ സാക്ഷികളായി വിസ്തരിക്കപ്പെട്ടു. ഏവരും കണ്ണീരിൽ നിറഞ്ഞു. വിചാരണയ്ക്ക് ശേഷം ഇസ്രായേലി കോടതി ഐക്മാനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. ഒടുവിൽ 1962 മെയ് 31 ഇസ്രായേൽ അയാൾ ചെയ്ത ക്രൂരതകൾ പരിഗണിച്ച് ആ ക്രൂരനെ തൂക്കിലേറ്റി കൊന്നു. ഇസ്രായേലിനെയും മൊസാദിനെയും സംബന്ധിച്ചിടത്തോളം മണ്ണടിഞ്ഞ നാസിസത്തിൻ്റെ പടയാളി ഐക്മാൻ ഒരു കീടത്തിന് സമൻ പോലുമല്ലായിരുന്നു. ഒന്ന് മനസ്സുവെച്ചാൽ അർജന്റീനയിൽ വെച്ച് തന്നെ ഒരീച്ച പോലും അറിയാതെ പോയിന്റ് ബ്ലാങ്കിൽ തീർത്ത് കളയാൻ മാത്രമേ അയാൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും മൊസാദ് ഹൃദയത്തിലെരിയുന്ന ഹോളോകോസ്റ്റിൻ്റെ കനലുമായി നടക്കുന്ന സ്വന്തം ജനങ്ങളുടെ മുന്നിൽ വെച്ച് അയാളെ വിചാരണ നടത്തി. തെറ്റേറ്റു പറയിപ്പിച്ച് അവരുടെ മുന്നിൽ വെച്ച് തന്നെ തൂക്കിലേറ്റി. 1000 കണക്കിന് വർഷങ്ങൾ ദുരിതങ്ങൾ മാത്രം പേറി നടന്ന ഒരു വംശത്തിന്, ഹോളോകോസ്റ്റിൽ മണ്ണടിഞ്ഞ ജൂത ആത്മാക്കൾക്ക് അതിലും മികച്ച സമ്മാനം മറ്റെന്ത് നൽകാനുണ്ട് എന്ന് മൊസാദ് ചിന്തിച്ചിട്ടുണ്ടാവണം തീർച്ചയായും.